जूस कॉन्फ्रेंस चैनल लेके एल्लावर्क्कुम स्वागत ഏറ്റവും ലളിതമായ രീതിയിൽ പി എസ് സി പരീക്ഷകൾക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഗ്രാമർ എന്നിവയിൽ മുഴുവൻ മാർക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരള പി എസ് സിയിൽ ഉദ്യോഗാർത്ഥികളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്ന പേരച്ചം, വിനയച്ചം, മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം എന്നീ ചോദ്യങ്ങൾ കുട്ടികൾക്ക് ധാരാളം ബുദ്ധിമുട്ടുള്ളതായി കണ്ടിട്ടുണ്ട്. സത്യത്തിൽ ഇവ മനസ്സിലാക്കാൻ ഒരു 10 മിനിറ്റിൽ താഴെ ആവശ്യമുള്ളൂ. മലയാള ഗ്രാമർ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്ന് കരുതി പൂർണ്ണമായും ഒഴിവാക്കുന്ന ആളുകളുമുണ്ട്, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് മീഡിയം പഠിച്ച വിദ്യാർത്ഥികൾ. എങ്ങനെ ഈ വിനയച്ചങ്ങളെ നമ്മുടെ കയ്യിലെടുക്കാം എന്നതിനെ കുറിച്ചാവട്ടെ ഇന്നത്തെ ക്ലാസ്. അതിനു മുൻപ് പേരച്ചം, വിനയച്ചം എന്നിവ പഠിച്ചാലേ നമുക്ക് വിനയച്ചങ്ങളുടെ വിഭാഗങ്ങൾ പഠിക്കാൻ നിർവാഹമുള്ളൂ. ഇപ്പോൾ നമ്മൾ ബോർഡിൽ കാണുന്നു പേരച്ചം. ഈ പേരച്ചം എന്ന വാക്ക് രണ്ട് മലയാള വാക്കുകൾ ചേർന്നതാണ്. ഒരു പേര്, മറ്റൊന്ന് എച്ചം. പേര്, എച്ചം. പേര് എന്നാൽ നാമം, എച്ചം എന്നാൽ ക്രിയ. ഒന്നുകൂടെ പറയുന്നു, പേര് എന്നാൽ നാമം, എച്ചം എന്നാൽ ക്രിയ. അതുപോലെ തന്നെ പേരച്ചത്തിന്റെ മറ്റൊരു പേരാണ് നാമാങ്കജം. ഒരുപക്ഷെ മലയാളം ഗ്രാമറിൽ നാമാങ്കജം എന്ന വ്യാകരണ പദത്തിന്റെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചാൽ പേരച്ചമെന്നും, തിരിച്ച് പേരച്ചത്തിന്റെ മറ്റൊരു പദം എന്താണെന്ന് ചോദിച്ചാൽ നാമാങ്കജമെന്നും നമുക്ക് എഴുതാം. അതിന് ഉദാഹരണമാണ് വിടർന്ന പൂവ്, ഒഴുകുന്ന നദി, പാടുന്ന കുട്ടി എന്നിവ. എങ്ങനെയാണ് ഈ വാക്കുകൾ പേരച്ചമാകുന്നത് എന്ന് ചോദിച്ചാൽ, പൂവ് എന്നത് ഒരു നാമം അഥവാ ഒരു പേരാണല്ലോ. എന്നാൽ വിടരുക അല്ലെങ്കിൽ വിടർന്ന എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയാണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു എച്ചം എന്നാൽ ക്രിയ, പേര് എന്നാൽ നാമം. എച്ചം എന്നാൽ ക്രിയ, പേര് എന്നാൽ നാമം. അതായത് ഒരു പേരും ഒരു ക്രിയയും തൊട്ടടുത്ത് വന്നാൽ അവ പേരച്ചം. അതായത് പൂവ് എന്ന നാമവും വിടരുക എന്ന ക്രിയയും തൊട്ടടുത്ത് വന്നിരിക്കുന്നു, അതിനാൽ ഇവ പേരച്ചം. നദി എന്ന പേരും ഒഴുകുന്ന എന്ന ക്രിയയും അടുത്തടുത്ത് വന്നിരിക്കുന്നു, അതിനാൽ ഇതും പേരച്ചം. കുട്ടി എന്ന നാമവും പാടുന്ന, അതായത് പാടുക എന്ന ഒരു ധാതുവും അടുത്ത് വന്നിരിക്കുന്നു, അതിനാൽ ഇവയെല്ലാം പേരച്ചം. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, എച്ചം എന്ന വാക്കിനർത്ഥം ക്രിയ, പേര് അഥവാ നാമം. നാമവും ക്രിയയും അടുത്ത് വന്നാൽ അത് പേരച്ചം. നാമം, ക്രിയ, നാമം, ക്രിയ, നാമം, ക്രിയ, അതിനാൽ ഇവയെല്ലാം പേരച്ചം. പേരച്ചത്തിന്റെ മറ്റൊരു പേര് നാമാങ്കജം. ഇനി അടുത്ത് നമുക്ക് വിനയച്ചത്തെ കുറിച്ച് പറയാം. എച്ചം എന്നാൽ ക്രിയയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. വിന എന്ന വാക്കിനർത്ഥവും ക്രിയ തന്നെയാണ്. വിന എന്നാൽ ക്രിയ, എച്ചം എന്നാൽ ക്രിയ. ക്രിയ, ക്രിയ, രണ്ട് ക്രിയകൾ അടുത്ത് വന്നാൽ അത് വിനയച്ചം. വിനയച്ചത്തിന്റെ മറ്റൊരു പേരാണ് ക്രിയാങ്കജം. വാടിക്കരിഞ്ഞു എന്ന വാക്കിൽ വാടുക അല്ലെങ്കിൽ വാടി എന്ന വാക്കും ഒരു ക്രിയയാണ്, കരിയുക എന്ന വാക്കും ക്രിയയാണ്. വറ്റി വരണ്ടു എന്ന വാക്കിൽ വറ്റുക, വരടുക, ഇങ്ങനെ രണ്ട് ക്രിയകൾ വന്നിരിക്കുന്നു, അതിനാൽ അതും രണ്ട് ക്രിയകൾ അടുത്തടുത്ത് വന്നതിനാൽ വിനയച്ചമാണ്. വീണുരുണ്ടു എന്ന വാക്കിൽ വീഴുക, ഉരുളുക. ചെയ്തുപോയി, ചെയ്യുക, പോവുക, ഇങ്ങനെ രണ്ട് ക്രിയകൾ അടുത്തടുത്ത് വരികയോ ഒരു ക്രിയ അതിനുശേഷം മറ്റൊരു ക്രിയ, ഇങ്ങനെ അടുത്തടുത്ത് രണ്ട് ക്രിയകൾ വന്നാൽ അതിനെ വിനയച്ചമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിനയച്ചത്തിന്റെ മറ്റൊരു പേര് ക്രിയാങ്കജം എന്നാണ്. പേരച്ചത്തിന്റെ മറ്റൊരു പേര് നാമാങ്കജം എന്നാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു നാമവും ഒരു ക്രിയയും, എന്നാൽ ഇവിടെ രണ്ടും ക്രിയകളുമാണ്. ഒരു നാമം ഒരു ക്രിയ, മറിച്ച് ഇവിടെ രണ്ട് ക്രിയകൾ മാത്രമാണ്. ഒരു നാമം ഒരു ക്രിയ, ഒരു നാമവും ഒരു ക്രിയയും വന്നാൽ പേരച്ചം. പേരച്ചത്തിന്റെ മറ്റൊരു പേര് നാമാങ്കജം. രണ്ട് ക്രിയകൾ അടുത്ത് വന്നാൽ അത് വിനയച്ചം. വിനയച്ചത്തിന്റെ മറ്റൊരു പേര് ക്രിയാങ്കജം. ഈ വിനയച്ചം എന്ന വിഭാഗം നന്നായി ശ്രദ്ധിക്കുക. ഈ വിനയച്ചത്തിനാണ്
അഞ്ച് സബ് പോയിന്റുകൾ ഉള്ളത്. അതിനെ കുറിച്ച് പിന്നീട് വിശദമാക്കുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. തുടർന്നും ഇത്തരം വീഡിയോസ് ലഭിക്കുന്നതിനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ അറിയിക്കുക.